നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ജില്ലയിൽ വാണിജ്യ മേഖലകളും വിവിധ തൊഴിൽ രംഗങ്ങളും കോവിഡ് വിമുക്ത സുരക്ഷിത മേഖലയാക്കുന്നതിനായി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നു. കോവിഡിനൊപ്പം സാധാരണ ജനജീവിതവും സാമ്പത്തിക പ്രക്രിയയും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയെന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പദ്ധതി. സൗജന്യ വാക്സിൻ ലഭിക്കണമെങ്കിൽ പണം കൊടുത്ത് പരിശോധന നടത്തേണ്ട അവസ്ഥയാണുള്ളത്. ജില്ലയിൽ നിന്ന് വാക്സിൻ ലഭിക്കണമെങ്കിൽ 72 മണിക്കൂറിനുള്ളിലെ RT-PCR കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിലാകും വാക്സിൻ ലഭിക്കുകയെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. അതേസമയം ദിവസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് വാക്സിൻ എടുക്കാൻ സ്ലോട്ട് ലഭിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ RT-PCR പരിശോധനാ ഫലം ലഭിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ആവശ്യമാണ്. ഇങ്ങനെയാണെങ്കിൽ ലഭിക്കുന്ന സ്ലോട്ട് നഷ്ടമാവുകയും ചെയ്യും. കോവിഡ് സാഹചര്യം തുടർന്നു പോകുന്ന സ്ഥിതിയിൽ കോവിഡിനൊപ്പം തന്നെ സമൂഹത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെ സാധാരണ രീതിയിൽ സാധ്യമാക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഈ പരിശ്രമത്തിന്റെ ഭാഗമായാണ് 2 ഡോസ് വാക്സിനോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വിവിധ മേഖലകളിൽ നിർബന്ധമാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിൽ പറഞ്ഞു. അതേസമയം കളക്ടറുടെ ഉത്തരവിനെതിരെ വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്‌വർക്ക് ന്യൂസ്. വാക്സിൻ എടുക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള അശാസ്ത്രീയ നീക്കം വിപരീത ഫലം ചെയ്യുമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA അഭിപ്രായപ്പെട്ടു. കോവിഡ് പ്രതിരോധ നടപടികൾ സാധാരണ മനുഷ്യരുടെ ജീവനോപാധികളെയും വാണിജ്യ വ്യാപാര പ്രക്രിയയെയും കലാകായിക രംഗത്തെയും ഏറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കോവിഡ് സാഹചര്യം തുടർന്നു പോകുന്ന സ്ഥിതിയിൽ കോവിഡിനൊപ്പം തന്നെ സമൂഹത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെ സാധാരണ രീതിയിൽ സാധ്യമാക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഈ പരിശ്രമത്തിന്റെ ഭാഗമായാണ് 2 ഡോസ് വാക്സിനോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വിവിധ മേഖലകളിൽ നിർബന്ധമാക്കുന്നത്. കോവിഡ് വാക്സിൻ എടുക്കാനും 72 മണിക്കൂറിനുള്ളിലുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. ജൂലൈ 28 മുതൽ ഈ നിബന്ധന പ്രാബല്യത്തിൽ വരും. തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പട്ടികയിൽപ്പെട്ടവർക്കാണ് വാക്സിൻ നൽകുക. ഇവർ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. ആകെ നൽകുന്ന വാക്സിന്റെ 50% ഈ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻഗണന നിശ്ചയിച്ച് പട്ടിക തയ്യാറാക്കുക. വാക്സിൻ എടുക്കേണ്ടവർ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വാക്സിൻ ഉറപ്പുവരുത്തണം. ഇതിനനുസരിച്ച് വാക്സിൻ വിതരണ സംവിധാനം പുനഃക്രമീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്ന കേന്ദ്രമായി പുതിയങ്ങാടി കടൽ തീരം. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. ദുരിതംപേറി മത്സ്യത്തൊഴിലാളികൾ. പകർച്ചവ്യാധികൾ തടയാൻ നാടെങ്ങും ശുചീകരണം നടക്കുമ്പോൾ പുതിയങ്ങാടി തീരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. രാപ്പകൽ ഭേദമില്ലാതെയാണ് ഇവിടെ മാലിന്യം തള്ളുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവുശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും ഇവിടെ തള്ളിയിട്ടുണ്ട്. ദുർഗന്ധം കാരണം ഇതിന് സമീപത്തുകൂടി സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇത് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നത്. ചിലപ്പോൾ കടലിലേക്കും മാലിന്യം വലിച്ചെറിയുന്നു. വേലിയേറ്റ സമയങ്ങളിൽ ഇവ കരയ്ക്കടുക്കുന്നു. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ട്രിപ്പിൾ ലോക്ഡൌൺ ലംഘനം. തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തുകളിൽ ചന്ദേര പോലീസ് നടപടി കടുപ്പിച്ചു. നിയന്ത്രണം ലംഘിച്ച് റോഡിലിറങ്ങിയ 30 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ തുറന്ന 4 കടകൾക്കെതിരെ കേസെടുക്കുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കയ്യിൽ കരുതണമെന്നും അല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കച്ചവടക്കാരും വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും നിർബന്ധമായും കോവിഡ് ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്നും അല്ലാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ വരും ദിവസങ്ങളിൽ കർശന നടപടികളുണ്ടാകുമെന്നും ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ P.നാരായണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഫാക്ടിന്റെ ജനനന്മ ഫണ്ട് ഉപയോഗിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണത്തിന് 80 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഓക്സിജൻ നിർമ്മാണവും വിതരണവും നടക്കുന്ന രീതിയിലാണ് പ്ലാന്റ് സജ്ജമാക്കുക. ആവശ്യമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓക്സിജൻ വിതരണം നടത്താനും സാധിക്കും. ദേശീയപാതക്കരികിൽ മികച്ച സൗകര്യങ്ങളോടെയാണ് കരിവെള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 2 കെട്ടിടങ്ങളിലായി 60 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ആശുപത്രിയിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ന് അത്യാവശ്യം ഓക്സിജന്റെ ലഭ്യതയാണ്. നമ്മൾ ഇതുവരെ അതിൻ്റെ ഒരു ശാസ്ത്രീയതയെ കുറിച്ചിട്ട് വലിയ നിലയിൽ പഠനം നടത്തിയിട്ടില്ല. കാരണം ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ
അന്യസംസ്ഥാനങ്ങളിൽ നടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതുകൊണ്ട് ഒരാശങ്കയുടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. തദ്ദേശീയമായിട്ട് തന്നെ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇന്ന് മുഖ്യമായിട്ടുള്ള കാര്യം. ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിൽ 20 കിടക്കുകളോടുകൂടിയ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 3 തരംഗത്തിനു മുൻപ് പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്ലാന്റിന്റെ സ്ഥലനിർണയമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വരും ദിവസങ്ങളിൽ TI മധുസൂദനൻ MLA നേതൃത്വത്തിൽ യോഗം ചേരും. MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ, പ്ലാന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ വരും ദിവസം CHC സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി താറുമാറായ പൊതുഗതാഗതം സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പിലാത്തറയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിസന്ധി തീരും വരെ സ്റ്റേജ് കാര്യേജ് നികുതി പൂർണ്ണമായും ഒഴിവാക്കുക, ഡീസൽ സബ്സിഡി അനുവദിക്കുക, പ്രൈവറ്റ് ബസ്സുകളുടെ നിലവിലുള്ള ലോൺ അടയ്ക്കുന്നതിന് പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, വാഹനങ്ങൾ നിർത്തിയിട്ട കാലഘട്ടത്തിലെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഇളവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് July 27 രാവിലെ 10 പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ ഉപവാസ സമരം നടത്തും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ 34,000 പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 12,000 കുറഞ്ഞതായും 20% മാത്രമാണ് ഇപ്പോൾ റോഡിലിറങ്ങുന്നതെന്നും ഇതോടെ 100,000 തൊഴിലാളികൾക്ക് ജീവിതോപാധി ഇല്ലാതെയായെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് VV ലത്തീഫ്, സെക്രട്ടറി K സുബൈർ, വൈസ് പ്രസിഡന്റ് P നാരായണൻ, TK തമ്പാൻ, മുരളി ശ്രീവിഷ്ണു തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മാതമംഗലം മുച്ചിലോടിന് സമീപത്തെ മുരളിയുടെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് മാതമംഗലം മുച്ചിലോടിന് സമീപത്തെ മുരളിയുടെ വീടിന് മുകളിലേക്ക് മരം വീണത്. വീട് ഭാഗികമായി തകർന്നു. പഞ്ചായത്ത്, വില്ലേജ് എന്നിവിടങ്ങളിൽ പരാതി നൽകി. പഞ്ചായത്ത് അംഗം K സരിത സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. 2.5 നീണ്ട നടത്തം. കൊണ്ടോട്ടിക്കാരൻ ദിൽഷാദ് വിസ്മയമാകുന്നു. യാത്രകളിൽ വ്യത്യസ്തത കൊണ്ടുവരണം എന്ന ആഗ്രഹമാണ് കൊണ്ടോട്ടി മുതൽ ലഡാക്ക് വരെ കാൽനടയായി യാത്ര ചെയ്യാൻ ദിൽഷാദിനെ പ്രേരിപ്പിച്ചത്. ഒരാൾ പൂർണ്ണ മനസ്സോടെ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാനായി ഈ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകളാണ് ദിൽഷാദിന്റെ നിശ്ചയദാർഢ്യം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. കൊണ്ടോട്ടി മുതൽ ലഡാക്ക് വരെ നടന്നു പോകണമെന്നാണ് ദിൽഷാദ് ആഗ്രഹിച്ചത്. യാത്ര ഒരു ഹരമായി തലയിൽ കയറിയതു മുതൽ ഇത് വലിയ ആഗ്രഹമായിരുന്നു. തനിക്കറിയാവുന്ന പലരും ബൈക്കിലും സൈക്കിളിലും ഇത്തരത്തിൽ ദീർഘദൂര യാത്ര നടത്തുന്നത് ദിൽഷാദ് അറിഞ്ഞിരുന്നു. അതിൽ നിന്നുമൊക്കെ കൂടുതൽ വ്യത്യസ്തമായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയപ്പോഴാണ് നടന്നു പോയാലോ എന്ന ആശയം ഉദിച്ചത്. എന്നാൽ ഒരു കാലത്തും ഇത് സാധ്യമായിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സ് പലതവണ പറഞ്ഞത്. എന്നാലും പിന്തിരിഞ്ഞു മാറാൻ ദിൽഷാദ് തയ്യാറായിരുന്നില്ല. ആഗ്രഹം കൂടിക്കൂടി വന്നപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങി. 1-2 വസ്ത്രങ്ങളും വെറും 4,000 മാത്രമാണ് കൈമുതൽ. എങ്ങനെ പോകും, എപ്പോൾ എത്തുമെന്നൊന്നും യാതൊരു ധാരണയുമില്ല. എങ്കിലും ആഗ്രഹം നടത്തിച്ചേ മതിയാകൂ എന്ന ഉറച്ച മനസ്സുണ്ടായിരുന്നു. നിന്റെ ആഗ്രഹം ലക്ഷ്യം കാണുമെന്ന് പറഞ്ഞ് വീട്ടുകാരും തികഞ്ഞ പ്രോത്സാഹനം നൽകി. ലഡാക്കിലെത്തുകയും ചെയ്തു. ലഡാക്കിലെത്തിയിട്ട് അവിടെ ഏറ്റവും വലിയ ഹയസ്റ്റ് മോട്ടോർ റോഡുണ്ട്, കാർത്തുങ്ങല എന്ന് പറയും. അതിൻ്റെ മുകളിൽ 18,000 ഫീറ്റ് വരും. അത് കയറുമ്പോൾ നല്ല ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അവിടെ ഇന്ത്യൻ്റെ പതാക കയറി കുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ചെയ്തു എന്നാണ് പറയാനായിട്ട്. ദിൽഷാദിന്റെ ഈ ആഗ്രഹത്തിന് അക്ഷരാർത്ഥത്തിൽ തന്നെ ലോകം മുഴുവൻ കൂടി നിൽക്കുകയായിരുന്നു. തന്റെ യൂട്യൂബ് ചാനൽ വഴി താൻ പോകുന്ന വഴികളെക്കുറിച്ചും എത്തിയ സ്ഥലങ്ങളെക്കുറിച്ചും കൃത്യമായ വീഡിയോകൾ എടുത്ത് പോസ്റ്റ് ചെയ്ത ദിൽഷാദിനെ വഴിനീളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായി. താമസിക്കുവാനുള്ള ടെന്റു നൽകിയും ഭക്ഷണം നൽകിയും ഈ വലിയ സ്വപ്നത്തിലേക്കുള്ള ദിൽഷാദിന്റെ യാത്രയുടെ ഭാഗമായി അങ്ങനെ പലരും. കേവലം 20 മാത്രം പ്രായമുള്ള ദിൽഷാദ് തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അനായാസമായി ഇത്രയും ദൂരം താണ്ടിക്കഴിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞതിന്റെ അങ്ങേയറ്റമാണ് നടന്നുകണ്ട ഈ ലോകപരിചയം.
എങ്കിലും ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഇതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നില്ല. കേരളം മുഴുവൻ നടന്നു കാണുവാനുള്ള ആഗ്രഹത്തിന് പുറകെയാണിപ്പോൾ ഇനിയും ഇത്തരം യാത്രകളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ദിൽഷാദ് ആഗ്രഹിക്കുന്നത്. സാധ്യമല്ല എന്ന് കരുതി നാം മാറ്റിവെക്കുന്നത് എന്തും തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ദിൽഷാദിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൊയ്റ്റൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പരിശോധനാ ക്യാമ്പ് മാതൃകാപരമായിട്ടാണ് നടത്തുന്നത്. ഓരോ പ്രദേശത്തും ക്യാമ്പ് വിജയകരമായിട്ടാണ് പൂർത്തിയാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്ന് വിജയകരമായി തിരിച്ചുവന്നതിന്റെ സന്തോഷത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനും സുരക്ഷിത സോണിലേക്ക് കടക്കുവാനുമുള്ള തീവ്ര യത്നത്തിലാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ പ്രവർത്തകരുമെല്ലാം. അതിനാൽ തന്നെ ഓരോ പ്രദേശത്തും പരിശോധനാ ക്യാമ്പ് നടത്തിവരുന്നു. നല്ല പ്രതികരണമാണ് ക്യാമ്പിന് ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പറയുന്നു. ഒന്നും രണ്ടും വാർഡ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പുകളാണിപ്പോൾ നടത്തിവരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 6-ാം വാർഡിൽ പുത്തൂരിൽ ഇപ്പോൾ ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ 100 ആളുകളാണ് ഇതിൻ്റെ നാടിൻ്റെ ഒരു സംരക്ഷണം എന്നുള്ള നിലയിലും ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഇടപെടൽ എന്നുള്ള നിലയിൽ പഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനവുമായി വലിയ തോതിൽ സഹകരിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ കോവിഡ് വൈറസിന്റെ അതിവ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച RT-PCR പരിശോധന നടത്തും. ചൊവ്വാഴ്ച രാവിലെ 10 പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിശോധന നടക്കുക. വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും ഓട്ടോമോട്ടോർ തൊഴിലാളികളെയുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന ജനമെത്രി പോലീസ് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനമായി. ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിശോധന നടക്കുക. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. ചന്ദേര SI ശ്രീദാസ് കാര്യങ്ങൾ വിശദീകരിച്ചു. വ്യാപാര പ്രതിനിധികളായ AG നൂറുൽ അമീൻ, CH അബ്ദുറഹീം, PV ഗോപാലകൃഷ്ണൻ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധി MP ബിജേഷ്, HI രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർ ഓമനക്കുട്ടൻ, പ്രസ് ഫോറം പ്രസിഡന്റ് എം മുകുന്ദൻ, സെക്രട്ടറി PP പ്രസാദ്, ചന്ദേര SI ടി തമ്പാൻ, മാഷ് കൺവീനർ കെ ജയദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പുത്തൂർ വയൽ മഹാത്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ് മാതമംഗലത്തെ ഹരിത രമേശന് നൽകി. അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് MLA ഉപഹാരവും 10,000 ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ജീവകാരുണ്യ മേഖലയിൽ മികച്ച സാന്നിധ്യമായ ഹരിത രമേശൻ തന്റെ വരുമാനത്തിൽ നിന്നും നൽകുന്ന പ്രതിമാസ ചികിത്സാ സഹായം ഒട്ടേറെ രോഗികൾക്ക് സഹായകമായിട്ടുണ്ട്. പച്ചക്കറി വ്യാപാരം തൊഴിലാക്കിയ അദ്ദേഹത്തിന്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും വലിയൊരു പങ്ക് ജീവകാരുണ്യ മേഖലയിൽ ചിലവഴിക്കാൻ താൽപര്യപ്പെടുന്ന അദ്ദേഹം പ്രളയ ദുരിതകാലത്ത് ആലുവയിലും വയനാട്ടിലും സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സി ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. PP അലി, KK രാജേന്ദ്രൻ, S മണി, ജെറീഷ് UA, അബ്ബാസ് PA, ഷാജി V, റഫീഖ് യു, ഗഫൂർ കുന്നത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.